ആഡിഷ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് സാധിച്ചെടുത്തത്. ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തിൽ പോകണം നടന്നില്ല. ലോക്ക്ഡൗണ് കാര്യങ്ങൾ അതിനൊക്കെ മുന്നേ പോകണമെന്ന് വിചാരിച്ച് ലോക്ക്ഡൗണ് അത് പിന്നെ ഒന്നും നടന്നില്ല. എന്തോ ഭാഗ്യം. പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അത് സാധിച്ചു. ഈ നിൽക്കുന്നത് ഞാനൊരു തമിഴ്നാട്ടിലെ ഒരു പ്രസിദ്ധമായ ഒരു പ്ലേസിലാണ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഞാൻ വളച്ച് കിട്ടുന്നില്ല. ഇത് നമ്മുടെ ആദിയോഗി മെഡിറ്റേഷൻ സെൻറ്ററിലാണ്. ഇത് പെട്ടെന്ന് ആദിയോഗി എന്നൊക്കെ കിട്ടുമ്പോൾ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പക്ഷെ ഇത് തികച്ചും ഒരു ക്ഷേത്രമല്ല. ഇത് 100% ഒരു മെഡിറ്റേഷൻ റിസർച്ച് സെൻറ്ററും കൂടിയാണ്. ഇവിടെ നമുക്ക് മെഡിറ്റേഷൻ വന്ന് ചെയ്യാം. അത് ഇവിടെ വരുന്നവർക്ക് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമേ അത് എടുത്തു പറയുകയാണ്. സ്റ്റേ ചെയ്യുന്നവർക്ക് തന്നെ കുറച്ച് ആക്ടിവിറ്റീസും അത് പ്രോഗ്രാമും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. അതായത് മെഡിറ്റേഷൻ തന്നെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. അത് പല രീതിയിൽ റിസർച്ചും കാര്യങ്ങളെല്ലാം, അതായത് നമുക്ക് ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡഡ് ആണ് മെഡിറ്റേഷൻ്റെ. അതെല്ലാം നമുക്കിത് ചെയ്ത് ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ നിന്ന് ഇവിടുത്തെ ഇതെല്ലാം എൻജോയ് ചെയ്ത് പോവാം. അതാണ് മെയിൻ ആക്ടിവിറ്റീസ്. അതിനെ കൂടെ തന്നെ അത് യോഗ എന്ന് പറയുന്നത് റിസർച്ചും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് അമ്പലമായിട്ടൊരു ബന്ധമില്ല, പക്ഷേ എന്നാൽ ഒരു അമ്പലവും ഉണ്ട്. അതായത് ആ സ്റ്റാച്യുവിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്കിനി കാണാം. ഈ കാണുന്നതൊക്കെ ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയുടെ സൈഡിലുള്ളതാണ്. ഈ തോട്ടവും കാര്യങ്ങളൊക്കെ ഇത് ഇവരുടെ തന്നെയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ കാർ പാർക്കിങ്ങിലോട്ടാണ്. നമ്മൾ ആദ്യം നിന്നിരുന്നതാണ് സ്റ്റേയും കാര്യങ്ങളുള്ള സ്ഥലം. അവിടെ നിന്ന് ഒരു 1.5 kilometers വരണം. വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പാർക്കിങ്ങിലോട്ട് വരുന്നത്. പാർക്കിംഗ് ശരിക്കും വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാച്യുവിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് പാർക്കിംഗ്. നമ്മളിപ്പോൾ പാർക്കിങ്ങിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നമ്പറും കാര്യങ്ങളെല്ലാം വെച്ച് ഇവിടെ എൻ്റർ രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ വരുമ്പോൾ ഒരു പ്രശ്നമാണ്. നമുക്ക് പിന്നെ എൻ്റർ ചെയ്യത്തില്ല. ഇവിടെ ആദ്യമേ നമ്മുടെ നമ്പർ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ പോയി പിന്നെ തിരിച്ച് അവരുടെ നിന്ന് എഴുതി മേടിച്ച് വരാം. വിശാലമായിട്ടുള്ള ഗ്രൗണ്ടും പാർക്കിംഗ് ഒക്കെയാണ്. പാർക്കിങ്ങിനൊന്നും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. നല്ല രസമാണ് പാർക്കിങ്ങൊക്കെ. എന്തോ ഭാഗ്യം വെച്ചാൽ നമ്മൾ വന്നതിൻ്റെ അന്ന് ക്ലൈമറ്റ് നല്ല സെറ്റ് ക്ലൈമറ്റായിരുന്നു. ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ല കാറ്റും തണുത്ത അന്തരീക്ഷവും നല്ലൊരു മഴക്കാലം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കണം അന്നത്തെ ദിവസം എന്തോ ഭാഗ്യം വെച്ചാൽ നമുക്ക് കാലാവസ്ഥയെല്ലാം നമുക്ക് അനുകൂലമായിരുന്നു കൊണ്ട് രക്ഷപ്പെട്ടു. സാധാരണ തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ബുള്ളോ കാർട്ടും ഇലക്ട്രിക് വെഹിക്കിൾസുമാണ് ഇവിടുത്തെ സ്റ്റാച്യുവിലോട്ട് പോകാനുള്ള സഞ്ചാര മാർഗം. ഇത് തികച്ചും അവരെ സേവ് എർത്ത് സേവ് സോയിൽ അങ്ങനെ ഒരു ടാഗ് ലൈനോടെയാണ് നമ്മൾ വരവേൽക്കുന്നത് തന്നെ. നമുക്കിതിൽ കാണാൻ പറ്റും അവർ തികച്ചും പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് നല്ല നമ്മളാ ചുറ്റും കാണാൻ പറ്റുന്ന ഒരു മലനിരകളാണ്. അതിന് ചുറ്റും നമ്മൾ ചെറിയ വാട്ടർ ഫോൾ പോലെ എല്ലാം കാണാൻ പറ്റും. മഴയായതുകൊണ്ടാണ് നമുക്കത് അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഇത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് നടക്കാനായിട്ട് അവർ ഒരുക്കിയിരിക്കുന്ന ടൈൽസ് പാകിയ ഒരു വഴി പാത്തുവഴിയാണ്. നല്ല വൃത്തിയായിട്ടാണ് എല്ലാം സൂക്ഷിക്കുന്നത്. ഈ ബുള്ളോ കാട്ടിൻ്റെ ചാണകവും എല്ലാം പോയിട്ടും അവരെല്ലാം നല്ല അതപ്പം തന്നെ ആൾക്കാർ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. അതൊന്നും അവിടെ ഇട്ടിരിക്കുക അങ്ങനെ ഒന്നുമില്ല. ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഇത്രയും ക്ലീനായിട്ട് തമിഴ്നാട്ടിൽ കാണുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മളിവിടെ സ്വാഭാവികമായിട്ടും ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാൻ പറ്റും ക്ലീനായിട്ട്. തമിഴ്നാട്ടിൽ കാണുന്നത് അപൂർവമാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം അങ്ങനെ. ഇത് അവരാദ്യം കിണുന്നത് കയറി വെച്ചില്ലുമ്പോൾ തന്നെ നമുക്ക് നഴ്സറി കാണാം. ഇവിടെ നിന്ന് നമുക്ക് ഈ ചെടികളും വാങ്ങാം, അല്ലാതെ തന്നെ കാണാനും പറ്റും. പല അതെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് അവരെ കൃഷിയിടങ്ങളാണ്. അത് തൊട്ട് സ്റ്റാച്യുവിൻ്റെ തൊട്ട് അടുത്തുള്ളതാണ് ഈ കൃഷിയിടങ്ങൾ. ഇവിടെ കൃഷിയും നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലും കണ്ണിനും എല്ലാം ഒരു വല്ലാത്തൊരു കുളിർമയാണ് നമുക്ക്. ഇതൊന്നും നമുക്ക് ഇങ്ങോട്ടൊന്നും കാണാൻ പറ്റാത്തൊരു സംഭവമാണിത്. ഇത് ഷൂട്ട് ചെയ്യുന്നത് മൊത്തം നമ്മുടെ ഒരു പുതിയൊരു സംഭവം മേടിച്ചിട്ടുണ്ട്, S23 Ultra. അതിലാണ് കേട്ടോ. ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാനും കൂടിയാണ് ഈ വീഡിയോ. ഞാൻ ഇത് ഫുൾ ഇതിൽ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഇതിൽ തന്നെയാണ്. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എങ്ങനെയെന്നും കൂടെ അറിയാൻ വേണ്ടിയാണ്. നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് എല്ലാം ഇത് ഈ സ്റ്റാച്ചിന് ചുറ്റും കമുങ്ങും തോട്ടമാണ്. അതെല്ലാം വേറെ തന്നെയാണ്. ലീസിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഈ കൃഷിയിടങ്ങളും ഓരോരുത്തർക്ക് ലീസിനും കാര്യങ്ങളും കൊടുത്തിരിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അത് ഇതാണ് നമ്മൾ കാണുന്ന സ്റ്റാച്യുവും കാര്യങ്ങളൊക്കെ. തൊട്ടടുത്ത് തന്നെ റെസ്റ്റ് റൂം കാര്യങ്ങളെല്ലാം സജ്ജീകരണങ്ങളും ഉണ്ട്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വരുമ്പോൾ തന്നെ ബസ്സിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങാം. ഈ സൈഡിലെല്ലാം ബസ്സിൽ പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
അപ്പം നമുക്ക് ഇനി ബാക്കി ഇനി വളച്ചെടുക്കുന്നില്ല, നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാം കേട്ടോ. ആദ്യം തന്നെ പറയാം, ഇത് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ മലനിരകളുടെ ഇടയിൽ നിൽക്കുന്ന ഈ ഭംഗി അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ റെസ്റ്റ് ചെയ്യുന്നതിനുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്താണെന്ന് നമുക്ക് നിന്നെ നോക്കിയാട്ടോ. ഈ ആദിയോഗി ശിവപ്രതിമ ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവൻ്റെ കോയമ്പത്തൂരിലെ ഈശ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർത്ഥകയായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ച എന്നതാണ് പ്രത്യേകം. ഇതിൻ്റെ ഉയരാണെങ്കിൽ 12 അടി ഉയരം ഈ പ്രതിമയ്ക്ക്. പിന്നെ 24.99 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും പൊക്കം കൂടിയ ഊർജ്ജയായ പ്രതിമയെന്ന് ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വല്ലാത്തൊരു സംഭവമാണ്. കണ്ടാ പക്ഷെ പറയത്തില്ല കേട്ടോ, അത് കോൺക്രീറ്റും കാര്യങ്ങളാണ്. നമ്മൾ പൂർണ്ണമായിട്ടും സ്റ്റീല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2017 February 24 മഹാശിവരാത്രി ദിനത്തിൽ നമ്മുടെ ഭാരതീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദിയോഗി ശിവപ്രതിമ അനാവരണം ചെയ്തത്. പ്രതിമയുടെ 112 അടി ഉയരം എന്നത് യോഗികളുടെ സംസ്കാരത്തിനെ സൂചിപ്പിച്ചിട്ടുള്ള മോക്ഷ നേടാനുള്ള 112 മാർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ശിവൻ്റെ കഴുത്തിലെ സർപ്പപ്രകൃതി സൗഹൃദത്തിൻ്റെയും ജീവജാലങ്ങളോടുള്ള സഹവർത്തത്തിൻ്റെയും തെളിവാണെന്നാണ് വിശ്വാസം. ആദ്യം തന്നെ പറഞ്ഞത് സദ്ഗുരു ജഗ്ഗി വാസുദേവ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ. ഇത് ശരിക്കും ഇത് സ്ഥിതി ചെയ്യുന്നത് 150 ഏക്കറിലാണ്. ഇഷ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് പാർക്കിംഗ് ഫീസാണെങ്കിൽ 10 രൂപയാണ് ബൈക്കിന് ചാർജ് ചെയ്യുന്നത്. കാറിനാണെങ്കിൽ 20 രൂപ. അതും വെറും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബാക്കിയുള്ളടത്ത് വെക്കാൻ വെച്ച് നോക്കും. പിന്നെ ഈ കാണുന്ന തൂണുണ്ടല്ലോ, ഇത് നിന്നാണ് നമുക്ക് ഇതിൻ്റെ ലേസർ ഷോയും കാര്യങ്ങളെല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഈ 2 തൂണാണ്. ഈ തൂണിൽ നിന്നാണ് രാത്രിത്തെ ലേസർ ഷോ നടക്കുന്നത്. ആദ്യത്തെ യോഗിയായിട്ടാണ് ശിവനെ ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. ഒറിജിനൽ രുദ്രാക്ഷമാണ് ഈ കാണുന്നത്. അത് ഒറിജിനൽ രുദ്രാക്ഷം കൊണ്ട് തന്നെയാണ് ആ മാല ചെയ്തിരിക്കുന്നത്. പിന്നെ ആശ്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ 2 കുളമുണ്ട് കുളിക്കാനായിട്ട്. അത് ആ പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമുക്കൊരു പാമ്പിൻ്റെയൊക്കെ ഒരു രൂപം കാണാൻ പറ്റും. അതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് പറയുന്നത് ഈ യോഗയും കാര്യങ്ങളൊക്കെ മെഡിറ്റേഷനും എല്ലാം ചെയ്യുന്നത്. അതിനടുത്ത് തന്നെ കുളിക്കാനുള്ള സംഭവമുണ്ട്. തീർത്ഥം എന്ന് തന്നെ പറയാം. അത് 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 2. ഒന്നാം ആണുങ്ങൾക്കാണെങ്കിൽ സൂര്യകുണ്ടും ഫീമെയിൽക്കാണെങ്കിൽ ചന്ദ്രകുണ്ടും. ഇത് 2 കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ തരുന്ന ഒരു വസ്ത്രമുണ്ട്, അത് ഇട്ട് ബാക്കി നമ്മുടെ എല്ലാ വസ്ത്രവും മാറ്റി അവരുടെ തരുന്ന ഒരു മുണ്ട് പോലത്തെ ഒരു വസ്ത്രമുണ്ട്, അതും ധരിച്ച് 20 രൂപയാണ് ചാർജ്. അത് കൊടുത്താണ് കുളിക്കാറുള്ളത്. പിന്നെ അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരു ദിവസത്തെ സ്റ്റേക്കാണെങ്കിൽ 750 രൂപയാണ്. 750 രൂപയിൽ തന്നെ 2-3 യോഗയുടെ ആക്ടിവിറ്റീസും ഉണ്ട്, ഫുഡും എല്ലാം ഇൻക്ലൂഡ് ആണ് കേട്ടോ. കോട്ടേജ് ആണെങ്കിൽ 2000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതും വലിയ റേറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റുള്ള മലനിരകളാണ്. വെള്ളിയാങ്കിരി മലനിരകളും ഈ കമുന്തോട്ടവും അതൊക്കെ പ്രത്യേക എടുത്തു പറയാനുള്ള ഭംഗിയാണ്. അതാണ് ഇതിൻ്റെ ഈ ശിവപ്രതിമയ്ക്ക് ഏറ്റവും ഭംഗി കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഇത് മോർണിങ്ങും ഡിന്നറും ഫ്രീ ആണ്. ഇതിൻ്റെ കൂടെ വെജ് ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ, അത് പ്രത്യേകം പറയുവാണ്. പിന്നെ ഉള്ള മെയിൻ അട്രാക്ഷൻ ഈ ബുള്ളോക്കാട്ട്. അതൊരു പ്രത്യേക തരം ഒരു ഫീൽ തന്നെയാണ്. നമുക്ക് പഴമയിലൊക്കെ ഒരു തിരിച്ചു പോക്കുന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവരാത്രി 7 ദിവസം ആഘോഷമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ആക്ടിവിറ്റീസും കൂടെ ഇൻക്ലൂഡഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അത് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇനിയും ഇത് വരാത്തവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നേരിട്ട് തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതെന്താണ് സംഭവം, അത് നേരിട്ട് വന്നാലേ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ കൃഷി ഇടങ്ങളിലും ഇങ്ങനെ കൃഷി ചെയ്യുന്നതെല്ലാം ഉഴുതു മറിക്കുന്നതെല്ലാം കാണുന്നു. കണ്ടുകൊണ്ട് നിൽക്കുന്നത് തന്നെ നമുക്ക് കുറേ സമയം പോകണം. ഒരു ദിവസം വരുന്നവർ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ ഉള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ആദിയോഗിയെപ്പറ്റി ഞാനറിഞ്ഞതും എനിക്കറിയാവുന്നതും.
നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങളും പറയുക, ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഇനിയും പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും പോയിരിക്കണം. പറ്റുന്നവരാണെങ്കിൽ ഒരു ദിവസത്തെ സ്റ്റേയും കൂടെ നോക്കി വേണം പോവാൻ. പിന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ റെസ്റ്റോറൻസും ഫുഡ് കോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. വെജ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് നോൺ വെജ് കഴിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണ്ട് ഒരു 7-8 കിലോമീറ്റർ ഉള്ളിലോട്ട് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, സിറ്റിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പുറത്തോട്ട് പോകേണ്ടി വരും. അപ്പം വരുന്നവർ വെജിനെ ആയിട്ട് തയ്യാറായി വരണം. മെഡിറ്റേഷനും കൂടി ഇത്തല്ല, അത്രയും തന്നെ. ഈ നടന്നു പോകുന്ന ഭാഗങ്ങളെല്ലാം കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പം അത് എടുത്ത് പറയാം, എത്ര പറഞ്ഞാലും അത് മതിയായിരുന്നു. കാരണം നമ്മളെ കൊടുക്കുന്ന കാശിന് മുതലെന്ന് പറയാം ഈ സ്ഥലങ്ങളിൽ പോയാൽ. അപ്പം awareness to see soil. Sadhguru did a lone motorcycle ride from London to Coimbatore, about 30,000 kilometers. This is to create people's support to make the policy changes. ఆ అవుతది ఆ అవుతది తెలుసు.